സുഹൃത്തുക്കളെ, നടക്കുകയാണ് നടക്കുകയാണ്. കാനനപ്പാതയുടെ നടുവിലൂടെയുള്ള ഇരുണ്ട വഴികളിലൂടെ മുന്നോട്ട് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം സനത്, സനത് സെമി മുന്നിൽ പിന്നെ രണ്ട് മൂന്നാളുണ്ട്. ഹുസൈന് അങ്ങനെ കുറച്ചാൾ അവരെ കാണിച്ചു തരാം. അതല്ല നമ്മളെ മെയിൻ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും പ്രധാനി എന്നറിയപ്പെടുന്ന, ഇതൊരു പോട്ടെ, ഇതല്ല പ്രധാനി, പ്രധാനി എന്നറിയപ്പെടുന്ന കുറുമ്പലങ്കോട്ട വ്യൂ പോയിന്റ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കാണോ ഇല്ലെന്നറിയില്ല, നമ്മൾ കാത്തുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോകുന്ന ആ വഴിയും താഴ്വാരൊക്കെ കാണാൻ അതി ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കാഴ്ച കാണിച്ചു തരാം. ഞാൻ മുകളിലെത്തിയിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ പോകുന്ന ആ വഴികൾ അത്യുഗ്രം വഴികളാണ്. ആകെ കോട മൂടിയ ഒരു അന്തരീക്ഷം, മുകൾക്ക് നോക്കിയാലും താഴോട്ട് നോക്കിയാലോ. അപ്പോൾ ആ അന്തരീക്ഷം കാണിച്ചു തന്നെ, അതുപോലെ കൈതപ്പുല്ലുകൾക്ക് ഇടയിലൂടെ, നമ്മുടെ കഴുത്തറ്റം ഉള്ള പുല്ലുകൾക്കിടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ്. പക്ഷെ അത് പറയുമ്പം ഒരു കാര്യം അടിവരട്ട് പറയേണ്ടതുണ്ട്, അതിനേക്കാൾ റിസ്ക് ഉണ്ട് എന്നിട്ട് കയറാൻ. അപ്പം ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഒരു കാഴ്ച അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നിലമ്പൂർ ഒളിമ്പമ്പാടത്ത് നിന്നും രാവിലെ 1 മണിക്ക് പുറപ്പെട്ടു. എടക്കര വഴിക്കട വഴിയാണ് ഞങ്ങൾ സുഖം. പക്ഷെ തമിഴ്നാട് കയറുന്നതുകൊണ്ട് RTPCR നിർബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ കാലിക്കറ്റ് വഴി, താമരശ്ശേരി വഴി ചുരം ചുറ്റിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് നൈറ്റ്. അവിടെ എത്തിയതിനു ശേഷം നമുക്ക് 1 മണിക്കൂറിലേറെ നടക്കാനുണ്ട്, കയറ്റം കയറാനുള്ള ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ അവിടെ എത്തിയ, നേരത്തെ എത്തിയാൽ മാത്രമേ നമുക്ക് സൺറൈസ് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇരുട്ടായപ്പോൾ തന്നെ അവിടെ എത്തി നടന്ന് കയറുകയാണ്. നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ അത് കയറാൻ. വഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് മഴയൊക്കെ പെയ്താണെങ്കിൽ. പക്ഷേ തലേ ദിവസം മഴ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോഗും മഞ്ഞും കോടയൊക്കെ കാണാൻ കഴിയുള്ളൂ, നല്ല സീനറി ലഭിക്കുള്ളൂ, അല്ലാതെ വേനൽക്കൊന്നും അത് കിട്ടിക്കോണമെന്നില്ല. ഹായ്, അപ്പം ഞാൻ എത്തിപ്പെട്ടിട്ടുള്ള കുറുമ്പലങ്കോട്ടാണ്, വയനാടിലെ ഏറ്റവും പ്രശസ്തമായിട്ട് എന്നറിയപ്പെടുന്ന, വയനാട് വിസിറ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സൺറൈസും സൺസെറ്റിനും വളരെയധികം പ്രാമുഖ്യമുള്ളൊരു സ്ഥലമാണ് കുറുമ്പലങ്കോട്ട. അപ്പം അങ്ങോട്ടാണ് ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. എത്തിയിട്ടില്ല, എത്താൻ പോകണുള്ളൂ. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ആ കാണുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് ഒരു ഈ കുന്ന് കുറച്ചും കൂടെയാണ് കയറി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ മുന്നിൽ ഏകദേശം നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞൊരു മഴയുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വരാതൊക്കെയാണ് നല്ലത്, വഴിക്കാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ കയറ്റി പോരണ്ടാ, സ്പെഷ്യൽ അപ്പഴേ നമ്മളിങ്ങനെ ഇറങ്ങി പോവാണ്, ഇറങ്ങി പോലെ കേറി പോവാണ് ആയിട്ടോ. അപ്പോ ജുമ്പിൽ ജുനിക്കാകെ പോയിട്ട് അച്ഛനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കണ്ടോ, ആ വീഡിയോ കിട്ടോ കിട്ടും ഞാറ്റരും എങ്ങനെയുണ്ട്. ഇതിന്
ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ ഇത്ര ഫോഗ് ഉണ്ടായത്. അങ്ങനത്തെ ദിവസം നോക്കിയിട്ട് കയറുകയാണെങ്കിൽ ഉത്തമമായിരിക്കും കേട്ടോ. തലേന്ന് മഴ പെയ്ത ദിവസം ഇവിടെ കാണിച്ചു തരാതെക്കാനുള്ളൊരു ഷോട്ട് പോലും ഇല്ല. ഇതാണ് ഇവിടുത്തെ ക്ലിയർ. ആകെ കോട മൂടിയിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ. നേരത്തെ നമ്മൾ വന്നപ്പോൾ അതിലൊക്കെ പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഞാൻ കാണിച്ച് തരാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം അതൊന്നും കാണില്ല, അടിഭാഗം ആകെ കോടം മൂടിയിട്ടുണ്ട്. നമുക്ക് താഴോട്ടൊരു ഒന്നും കാണുന്നില്ലാത്ത ഒരവസ്ഥയാണ്. എന്നിട്ടൊക്കെ നോക്കിയാൽ അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ റിസ്ക് ഭയാനകരമാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. മുകളിൽ നമ്മളപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നിന്നപ്പോത്തിന് നടന്ന് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഈ കാനന പാതയിലെ ചെരുവുകൾ ചെരുവിലൂടെ നമുക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ എത്തിയപ്പോൾ ഒരു കുരിശുണ്ട് കേട്ടോ. നമ്മൾ ഉയരങ്ങളിൽ എവിടെ ചെന്നാലും അധികം സ്ഥലങ്ങളിലും നമുക്ക് ഇതേമാതിരി ഓരോ കുരിശുകൾ കാണാൻ സാധിക്കും. കുരിശുമല എന്ന് താഴെ എഴുതി വെച്ചാൽ കണ്ടിരുന്നു, ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം കുരിശുമല എന്നു പറഞ്ഞത്. ആ ഇവിടെ വേറെ ചെക്കന്മാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ആൾക്കാരെ കാണുന്നത്. ഇത്രയും നേരം വേറെ ഒരുത്തനും കണ്ടിരുന്നില്ല. ഇത് നമ്മളപ്പം വന്നിരുന്ന ഒരു വ്യക്തിയാണ്, ചെമീം എന്ന് പറയും. വൈകേക്കുന്ന കൊണ്ടാണ് ഇരിക്കുകയാണ്. ഇരിക്കട്ടെ. എന്താ വ്യൂ നോക്കിയാൽ. ഇതൊരു വേസ്റ്റ് ബിന്നുണ്ട്, പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതിലുള്ള ചുറ്റുള്ള ഭാഗത്തൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. അടിപൊളി പ്ലേസ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ചോദിച്ചാണ് ആശാനോട്. പ്ലേസ് നോക്കിയ ഇതാണ് ഗൈസ് പ്ലേസ്. ആടി ഭാഗത്തൊക്കെ ഒരു സംഭവം കാണുന്നില്ല. തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ പുള്ളി കാണും. അത് നമുക്കിപ്പോൾ ഒരു സാധനം കാണാൻ കഴിയില്ല. ആകാശം ഏതാ ഭൂമി ഏതാന്ന് അറിയാത്ത. അങ്ങോട്ട് കുഴിയാണ്, വലിയ കൊക്കമാരിയാണ്. അങ്ങോട്ട് പോയത് തന്നെ വേറെ മേലൊക്കെ പൊന്തിച്ച കണ്ടോ. അതേമാതിരി തന്നെ ആകാശം, ഒരു മാറ്റവും ഇല്ല. വൈബാണ് ചെറുതായിട്ട് അവിടെ ഒക്കെ ഇങ്ങനെ പ്ലേസ് കാണുന്നത്. പാടം പോലെ അവിടെ ഇങ്ങനെ കാണുന്നത്. അവര് കേറുന്നപ്പോ അവിടെ ക്ലിയർ ആയിട്ട് കണ്ടിരുന്നാണ്. അപ്പൊ അതൊന്നും കാണാത്തൊരു രീതി ആയിട്ടുണ്ട്. കോട കണ്ട് മൂടിയിട്ടേ ഒരമണിക്കൂറും കൂടി കഴിഞ്ഞപ്പോ അവിടുത്തെ ആ കോടകളൊക്കെ ഏകദേശം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ആ പാടം എന്ന് പറഞ്ഞത്. ആ പാടത്തിൻ്റെ അവിടെയുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ കോടകൾ ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് സൺറൈസ് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മേഘാവൃതമാണ്, ആകാശവും ഭൂമിയും എല്ലാം മേഘാവൃതമാണ്. ഇവിടെ ഒരുത്തം ഫോട്ടോയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ നമ്മൾ ചടപ്പിക്കാതെ വേഗം ഒരു ഫോട്ടോ എടുക്കാൻ നോക്കട്ടെ. അപ്പം പിന്നെ സ്വന്തമായിട്ട് എടുക്കും. ആൾ ഭയങ്കരനാണ്. സ്വന്ത സ്മൈൽ. പിന്നെ ഇതൊക്കെ പറയടാ. എടാ പിന്നെയും കോട മൂടിക്കിടക്കാണ്. ഒരു അവസ്ഥ എന്താണ്, കമ്പനി കോട മൂടിക്കിടക്കാണ്. കുറച്ചേക്ക് താഴ് ഭാഗത്തേക്ക് ഒരു ചെറിയ നല്ല അടിപൊളി പ്ലേസ് ആണ്. അവിടെ പോയി നോക്കാം. താഴ്ന്ന് ഏറ്റി കൊണ്ടുവന്നു ചായ, പ്ലാസ്റ്റിക് ഏറ്റി കൊണ്ടുവന്നു. രാവിലെ കയറി എന്നിട്ട് ചായ നിട്ടുണ്ട്. ചായ നമുക്ക് ഈ ഏട്ടനാണ് തന്നത് കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിരുന്നു. എന്താ പേരെന്താണ്? സുമേഷ് ഏട്ടൻ. അപ്പൊ മൂപ്പര് സ്ഥിരമായിട്ട് ഉണ്ടാവില്ല, സ്ഥിരമായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഒരു 10 മിനിറ്റ് യാത്രയും കൂടി ഉണ്ട്. ചായ ഇതാ, ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ചായയാണ്. കാരണം തണുപ്പാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ അങ്ങോട്ട് വന്നത് എന്തായാലും ചായ കുടിക്കാത്ത രീതിയിലുള്ളൂ. പിന്നെ ആ സൈഡൊക്കെ വീണ്ടും ആ കോട പൊന്തിയിട്ടുണ്ട്. ആ പഴയ രൂപത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ തെളിഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞില്ല. അപ്പൊ പോയി വീണ്ടും അതേ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഹലോ,
ഉണ്ടാക്കിയതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതേമാതിരി ഇവരെ ഇവിടെ കൊണ്ടുവന്ന് കുരിശുണ്ടാക്കിയത് സമ്മതിക്കണം കേട്ടോ. ഇത്രയും ഉയരത്തില് ഇതൊക്കെ എങ്ങനെ ഏറ്റിക്കൊണ്ടുവന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ സ്ഥലം ഒരു പത്തിന് നടക്കാൻ തന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ നിൽക്കാറ് ഒന്നും പറയാനല്ല. ഞങ്ങൾ കാണിക്കുമ്പോൾ അഭിനയിക്കരുത്, സംഭവം ഇല്ലട്ടോ. നല്ല അടിപൊളി അടിപൊളി വൈബാണ്. വേണ്ട, ഇപ്പൊ സമയം കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. 7 മണിയായപ്പോത്തിന് ഏകദേശം ഇവിടെ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളാ പാടങ്ങളൊക്കെ അതിന്റെ നടുക്കുള്ള പാടങ്ങളൊക്കെ എന്താ രസറിയോ, അതിന്റെ ഇടക്ക് അതേപോലെ കുറച്ച് മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ഒരു അടിപൊളി പ്ലേസ് ആയിട്ടുണ്ട്, നമുക്ക് ഇത് കാണാം കേട്ടോ. അപ്പൊ ഇതാ ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടു. ഇനി ഇതിന്റെ കുറച്ച് അപ്പുറത്ത് ഒരു 10 മിനിറ്റും കൂടി ഞാൻ ഉള്ള യാത്ര നമുക്കുണ്ട്. അപ്പുറത്ത് പോയാൽ കുറച്ചും കൂടി നല്ല രസം ഉള്ള പ്ലേസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ സുമാശേട്ടനാണ് പറഞ്ഞത്, അതായത് കാപ്പിയും കൊണ്ട് വന്നല്ലോ മൂപ്പര്. അപ്പം നമ്മൾ അങ്ങോട്ടും കൂടി പോയി നോക്കാൻ, ഏതായാലും ഇതുവരെ കയറിയ സ്ഥിതിക്ക് ഇതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകളും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കളിയില്ലേ അതിന് അടിയിൽ പോയിട്ട് വലിയ കാര്യം, നമുക്ക് ടൈം വെറുതെ കഴിച്ചോ എന്നല്ലാതെ. അങ്ങനെ കുറച്ച് അപ്പുറത്തോട്ട് പറഞ്ഞ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് സ്ഥലം കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം മാറിക്കൊണ്ട് ആണ് ഈ നമ്മൾ ഈ പ്ലേസ് കിടക്കുന്നത്, കുറുമ്പലംകോട്ട. പിന്നെ അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് വെച്ചാൽ കടൽ നിരപ്പിൽ നിന്നും 3250 അടി ഉയരത്തിലാണ് നമ്മൾ ഈ കുറുമ്പലംകോട്ട നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് പ്ലേസ് നമ്മളെ കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ളൂ. ഇതാണ് നമ്മളെ അടുത്ത വേറൊരു കാണാനുള്ള ഒരു പ്ലേസ് എന്ന് പറയാൻ കേട്ടോ. കണ്ടല്ലേ അടിപൊളി പ്ലേസ്, ഒന്നും ഉണ്ടാകാണ്ടിരിക്കണ. വേറെ ഒരു വ്ലോഗർ, അതായത് ടെക് ട്രയാങ്കിൾ ട്രാവലർ കേട്ടോ. ഈ വീഡിയോ നമുക്ക് അതിലും കാണാം. പിന്നെ ഇതെന്ന് വെച്ചാല് കടൽ നിരപ്പിൽ നിന്നും ഏകദേശം പിന്നെ 990 മീറ്ററോളം, അതായത് 3250 അടി ഉയരത്തിലാണ് നമ്മളെ ഈ കുറുമ്പലംകോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കൽപ്പറ്റയിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ വെസ്റ്റ് ഭാഗത്തേക്ക് നീങ്ങിയിട്ടാണ് നമ്മളെ ഈ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞ പോലെ ആ കറക്റ്റ് ആ ടൈമിന് എത്തുക, അതേമാതിരി സൺറൈസ് കാണാൻ കഴിഞ്ഞാൽ അത് അടിപൊളി. കാരണം സൺറൈസസിന്റെ ഫോട്ടോ ഒക്കെ ഇതിലിങ്ങനെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം, അടിപൊളി പൊളപ്പം പിക്സ് ആണ്. പക്ഷെ നമുക്ക് എന്തായാലും ആ പിക്സ് കിട്ടിയിട്ടില്ല, കാരണം ഇവിടെ ആകെ മേഘവൃതമായിരുന്നു നമ്മൾ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ പിക്ക് കിട്ടിയില്ല. പക്ഷെ നമുക്ക് അതിലാറ് കിടുക്കം പിക്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ആ ചില പിക്കുകൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇപ്പം ഇവിടെ കുറച്ചും കൂടി വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച. ഇതിൽ വീഡിയോ കാണുന്നതിലേറെ അടിപൊളി പക്ക പ്ലേസ് ആണ്. കാരണം കഴിയുന്ന വെച്ചാൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം കുറച്ച് ലോങ്ങ് ആണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ലോങ്ങ് ആണ്. ഇവിടെ അടുത്തുള്ളവർ, കാരണം അടുത്ത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല പറഞ്ഞ പോലെ അടുത്തുള്ളവരൊന്നും ഒരു പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കുക, കാണുക. വയനാടിൽ വന്നാൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്ലേസാണ് കുറുമ്പലംകോട്ട. ഉണ്ടല്ലേ എന്താ പ്ലേസ് നോക്കിയാൽ. അപ്പോൾ നമ്മൾ പോകാൻ പോകണ്ടല്ലേ, നല്ലൊരു അടിപൊളി പ്ലേസ് കണ്ടിട്ടുണ്ടല്ലേ. ഓ ഇപ്പൊ സൺറൈസ് കാണാൻ വേണ്ടി വന്നാൽ സംഭവം ഒന്നും കണ്ടില്ലട്ടോ. ഞങ്ങൾ പോയി നോക്കട്ടെ. അത് ജസ്റ്റ് ഇങ്ങനെ മാറി. ഇതാണ് പ്ലേസ്, എന്താ പ്ലേസ് ഒക്കെ നേരെ ഒരു മല. ഇതിൻ്റെ ഈ വലതു ഭാഷ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള പ്ലേസ്, പക്ക അടിപൊളി ക്ലിയർ ആയിട്ടുള്ള പ്ലേസ്. അതേ സ്പോട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഇടത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മലൻ്റെ ഇടതുപക്ഷം കോടം കൊണ്ട് ആകെ മേഘവൃതമായിട്ടുണ്ട്. ആകെ മൂടിയിട്ട് ഒരു അനക്കം അങ്ങോട്ട് അടിഭാഗത്തേക്ക് നമുക്ക് കാണൂല. അങ്ങനത്തെ ഒരു പ്ലേസ്, അത് നടക്കൊരു ടവർ കാണുന്നുണ്ട് കറക്റ്റ് ഈ സെന്റർ. സെന്ററിന്റെ ഇപ്പുറം നോക്കിയ തെളിഞ്ഞ അന്തരീക്ഷം. നമ്മള് പോകുന്ന വൈക്കളിലൂടെ ഇതുപോലുള്ള പുല്ലുകൾ കാണാം ആകെ നിറച്ച്. ഇത് പോകുമ്പോൾ ഇതൊന്നും എടുത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുക. കൈതപ്പുല്ല് എന്നാണ് പറയുക. ഈ പുൽത്തൈലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വയനാടൻ പുൽത്തൈലം കേട്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത് കൊണ്ടായിരിക്കും ഇത്. അപ്പോൾ
ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ വയറുവേദനക്കൊക്കെ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നൊക്കെ പറയുന്ന കേട്ടിട്ട് നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതാണ് കേട്ടോ, ഇതാണ് സാധനം കൈതപ്പുല്ല്. നല്ല അടിപൊളി സ്മെല്ലാ കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അത് വേണ്ട നോക്ക്, അല്ല ഇത് വേണ്ട വേണോ, കറക്റ്റ് പ്ലേസാ. സെറ്റ് സെറ്റ് നടക്കുന്നുണ്ട്. നല്ല വേണ ചന്ദനത്തൈലം. ഊഹു, ഇത് തന്നെയാണല്ലോ ഒരു ഇതാണ് കേട്ടോ ഗൈസ്. ഇതിന്റെ ഒരു ഇത് കിട്ടില്ല വേറെ എവിടെയോ. വയനാടിന്റെ സൗന്ദര്യം ലഭിക്കണം എന്ന് വെച്ചാല്, പൂർണ്ണമായിട്ട് ലഭിക്കണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തന്നെ പാടകളും പിന്നെ അവിടെ മുകളിലോട്ട് ഒരു മരൊക്കെ കാണുന്നുണ്ട്. പൂവെള്ളാതെ കാണിച്ചു തരാം. ഇപ്പൊ സമയം ഏകദേശം 8 മണിയായി. ആ കുറച്ച് അങ്ങോട്ട് നടന്നുപോയി, വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ നമ്മൾ ആ പഴയ സ്ഥലം വീണ്ടും കോട മൂടി ആ പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ആ കോട വീണ്ടും നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റത്ത് ഒഴുകി പോണ പോലെ ഇപ്പൊ ഇവിടെ നിറച്ചിണ്ടായിരുന്നതാണ്. പോണ പോക്കണ്ടോ, നല്ല അടിപൊളി സ്പീഡിലാണ് പോണത്. ഇപ്പൊ അതൊക്കെ അവിടെ പോയി തങ്ങാനുള്ള പരിപാടി അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല കാറ്റ് വരുന്നുണ്ട്. ധാരണ കണ്ടില്ലേ, അങ്ങനെ ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. പോകാനുള്ള ടൈമായി, 8 മണി കഴിഞ്ഞു. പഞ്ചകം ഇപ്പോഴും ഇവിടെ നിന്നാണ് പോകാൻ തോന്നുന്നില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ സീനറി. എന്താന്ന് വെച്ചാൽ ഇത്ര ഒരു മനോഹരമായ ഈ ഒരു ടൈമായിട്ടും ഇതേ ഒരു കാലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്ലേസ്. അപ്പൊ ഇത്രമാത്രം ഭംഗിയുണ്ടാവുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് പോകാൻ തോന്നുന്നല്ല. പക്ഷെ നമുക്ക് സൺറൈസ് മാത്രം കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നോക്കാം എന്താ പ്ലേസ് കണ്ടോ. പോകാൻ കഴിയില്ല, എന്തായാലും ഇങ്ങനെ ഇവിടെ നിന്നാണ് പോകുകയാണ്. ഞാൻ കയറി വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്, കയറി വന്നപ്പം ഏകദേശം ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിൽ വെറുതെ എടുത്ത് ചടപ്പിക്കുന്നുണ്ടാ ചേച്ചിട്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ ഈ വ്ളോഗും ഇതൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല. നമ്മളെ എൻജോയ്മെൻ്റ് ഒരു പരിധിവരെ അതിൽ പോവുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങൾ കൂടി കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ എന്നുള്ളൊരു ഉദ്ദേശം, അതും കൂടിയാണ് ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളിങ്ങി അറിയിപ്പോവുകയാണ് കേട്ടോ. എന്താണോ, അപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴികൾ കേട്ടോ. ഈ ദുർഘടമായ പാത പിന്നിട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് കയറി വന്നിരുന്നത്. ഇനി നമ്മൾ ഇത് താണ്ടി വേണം താഴോട്ട് പോകാൻ കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ് ഇറങ്ങാനും കയറാനും. ഒരു മണിക്കൂറിൻ്റെ മേലെ, ഏകദേശം 1 മണിക്കൂർ തന്നെ നമ്മൾ വലിഞ്ഞ് നടക്കുകയാണെങ്കിൽ 1 മണിക്കൂറോളം നമുക്ക് ഇതിൽ നടക്കാനുണ്ട് മുകളിലോട്ട് എത്താൻ കേട്ടോ, അടിയിൽ നിന്നും. അപ്പോൾ ആ താഴോട്ട് നോക്കുമ്പോൾ എപ്പോഴും അതേ കോട മൂടിയ അവസ്ഥ തന്നെയാണുള്ളത്. മേലോട്ട് നോക്കുമ്പോൾ ഏകദേശം അതേപോലെ തന്നെ. ഇപ്പോഴും ആ ഭാഗത്ത് കോട ഉണ്ട് കേട്ടോ, ആ ഭാഗത്ത് മാത്രം കോട. ഈ ഭാഗമൊക്കെ ആകാശം തെളിഞ്ഞു പോയി. ഈ കോടയ്ക്ക് എന്തിനാ ഈ താഴത്ത് കൂടെ നടക്കണമെന്നാ മനസ്സിലാകാത്ത. ഇവർക്ക് നിൽക്കാനുള്ള മേലെ എത്രങ്ങാനും പ്ലേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഏകദേശം വെയിലൊതിച്ചു തുടങ്ങി കേട്ടോ. വെയിലൊതിക്കുന്ന സമയം എടുത്തത് വയനാട്ടിലത്തെ സമയം എന്ന് പറഞ്ഞാൽ 8:30 കേട്ടോ. 8:30 ഇവിടെ വെയിലൊതിക്കുള്ളതെന്നാണ് തോന്നണായി. അങ്ങനെ ആ മലമലൊക്കെ ഇപ്പോഴാണ് വെയിലൊതിച്ചിട്ടുള്ളത് കേട്ടോ.